ഒരു ദിവസം മുമ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ ഫലം പ്രസിദ്ധീകരിച്ചത് ഇന്നലെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച അത് തന്നെയായിരുന്നു മുന്നണികളൊക്കെ കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും മധ്യകേരളം തെക്കൻ കേരളം വടക്കൻ കേരളം അങ്ങനെ തിരിച്ച് ജാതി മതം സമുദായം രാഷ്ട്രീയം ഭരണം ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള മാൻഡേറ്റ് സർവേയിൽ കണ്ടത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ സമയത്തുണ്ട് സി കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഇതിനോട് പ്രതികരിച്ചു സർവേയിൽ പ്രവചിച്ചതിനെക്കാട്ടിലും ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടുമെന്നാണ് പി ജയരാജന്റെ കണ്ടെത്തൽ എന്തായാലും സ്വർണക്കടത്തടക്കമുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയതോടെയാണ് ആഴക്കടൽ പോലെയുള്ള ആരോപണങ്ങളുമായി പ്രതിപക്ഷം എത്തുന്നതെന്നും അതും മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് പി ജയരാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട സർവേയിൽ എൽ ഡി എഫിന് തുടർഭരണമാണ് പ്രവചിക്കുന്നത് ആദ്യ സർവേയിൽ നിന്ന് മാറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നും പറയുന്നു ഇതിനോടുള്ള പ്രതികരണം എന്താണ് ഇപ്പോൾ പുതിയ ഏഷ്യാനെറ്റ് സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് ഭരണത്തുടർച്ചയുണ്ടാവും ആ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ജനവിധിയിൽ നേരത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് നേട്ടം കൊയ്യാനാവും എന്ന് കരുതിയിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് ഫലവും ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായി നുണപ്രചരണം നടത്തുന്ന ചില അച്ചടിപ്പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ജനങ്ങളിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇക്കാര്യത്തിലുള്ളത് അതിനെയൊക്കെ അതിജീവിക്കത്തക്ക നിലയിൽ ജനങ്ങളിലേക്ക് എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ ആണ്ടിറങ്ങി എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കും ഏഷ്യാനെറ്റ് പ്രവചനത്തിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ സീറ്റുകളുടെ പിൻബലത്തോടുകൂടി കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരിക തന്നെ ചെയ്യും തെക്കും വടക്കും ഇടതുപക്ഷ മുന്നേറ്റമുണ്ടാക്കും എന്നാൽ മധ്യ കേരളത്തിൽ യു ഡി എഫിനാണ് മേൽക്കൈ ജോസ് കെ മാണി എത്തിയിട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എൽ ഡി എഫിന് പിന്തുണക്കില്ലെന്ന ആശങ്കയുണ്ടോ ഈ കെ സി ബി സി ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇടയലേഖനങ്ങൾ ഇറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈന്ദവനോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മതപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന് പകരം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലക്ക് പിന്തുണ നൽകും അതുകൊണ്ട് വടക്കൻ കേരളമെന്നോ തെക്കൻ കേരളമെന്നോ മധ്യ കേരളമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മേൽക്കൈ കിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്നാണ് കൂടുതൽ പേരും പ്രതികരിച്ചത് സ്വർണക്കളക്കടത്ത് കേസ് റബ്ബറിനെ പോലെ വലിച്ചു നീട്ടി മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് എത്തിക്കുന്നതിനുള്ള ഹീനമായിട്ടുള്ള നീക്കമാണ് നടത്തിയത് എന്നാൽ ആ നുണ പൊളിഞ്ഞപ്പോൾ പുതിയ നുണകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതാണിപ്പോൾ ആടക്കടൽ മത്സ്യബന്ധനത്തിന് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള നുണപ്രചരണം ആ നുണപ്രചരണവും ഒളിഞ്ഞ് പാളീസാവും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് പതിനഞ്ച് ശതമാനം വോട്ടാണെങ്കിൽ തവണ പ്രവചനത്തിൽ പതിനെട്ട് ശതമാനമാവുകയാണ് ഇപ്പം ഇവർ മൂന്ന് മുതൽ ഏഴ് സീറ്റ് സംസ്ഥാനത്ത് നേടുമെന്ന് പറയുന്നു ഇതൊരു വെല്ലുവിളിയാണ് അല്ല അതിലിപ്പോൾ ഈ പ്രവചനമെല്ലാം അതേപടി ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ നരേന്ദ്രമോദിയുടെ അധികാരാരോഹണം നടന്ന രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് കുറ്റിത്താടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ താടി തോറും പെട്രോളിന് വില കയറുന്നു ഡീസലിന് വില കയറുന്നു പാചകവാതകത്തിന് വില കയറുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാകെ വർദ്ധിക്കുന്നു ജീവിതം ദുസ്സഹമായി മോദി ഭരണത്തിൽ അതൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ബി ജെ പിക്ക് നേരത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്